അവിടുന്ന് എല്ലാ റണ്ടി എല്ലാം وعلى آله وصحبه الفائزين برضا الله أما بعد الصلاة والسلام عليك يا سيدنا يا رسول الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا حبيب الله صلى الله عليه وسلم الصلاة والسلام عليك يا سيدنا يا خير خلق الله صلى الله عليه وسلم خذ بأيدينا قلت حيلتنا أعذنا يا رسول الله صلى الله عليه وسلم كنظرنا يا رسول الله صلى الله عليه وسلم أدركنا يا رسول الله صلى الله عليه وسلم ومبلع العلم فيه أنه بشر وأنه خير خلق الله كلهم مولاي صلي لما إمن أبدا على حبيبك خير الخلق كلهم തങ്ങളെ ശറഫുകൊണ്ട് നീ പൊരുത്തപ്പെട്ട സ്വാലഹ്യങ്ങളെ കൊണ്ട് ഇന്നുവരെ ഞങ്ങളിലും ഞങ്ങളുടെ സ്നേഹികളിലും ഈ മഹത്തായ ബായാറു സലാത്തു മജ്ലിസുമായി മഹത്തായ സ്ഥാപനവുമായി അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ സ്ഥാപനങ്ങളുമായി മജ്ലിസുകളുമായി സംഘടനകളുമായി പണ്ഡിത സാദാത്തുക്കളുമായി ആര് സഹായിച്ച് സഹകരിച്ച് ദ്വാരക്കാൻ കടപ്പെട്ട എത്തിപ്പെട്ട സാദാത്തുക്കൾ പണ്ഡിതന്മാർ നേതാക്കൾ സഹോദര സഹോദരിമാർ ലോകമെമ്പാടുമുള്ള സ്നേഹികളായ ദ്വാരക്കാൻ കടപ്പെട്ട ഇഷ്ടജനങ്ങൾ എല്ലാ തെറ്റുകുറ്റങ്ങളും ഞങ്ങൾക്കും അവർക്കും ഉപ്പാപ്പ സയ്യിദുന മുഹമ്മദ് റസൂലുള്ളാഹ് തങ്ങളെ കൊണ്ട് മാപ്പാക്കണം റഹ്മാൻ അവരുടെയും ഞങ്ങളുടെയും കാര്യങ്ങൾ എളുപ്പമാക്കണം അള്ളാഹ് വിഷമങ്ങൾ തീർക്കണം റബ്ബേ ബുദ്ധിമുട്ടിൽ നിന്ന് സലാമത്ത് നൽകണം അള്ളാഹ് മാരകമായ ക്യാൻസർ ഉൾപ്പെടെ വിവിധ രോഗങ്ങളാൽ വിഷമിക്കുന്നവർ ഞങ്ങളിലും പറയപ്പെട്ടവരിലും ഉണ്ട് എല്ലാ രോഗങ്ങളും നീ സുഖപ്പെടുത്തണം അള്ളാഹ് കടങ്ങളെ കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ട് എല്ലാ കടങ്ങളും നീ വീട്ടിൽ തരണം അള്ളാഹ് ഹത്തകളോടെ ഞങ്ങളിൽ ഒരാളെയും മൗത്താക്കല്ല റബ്ബേ രോഗികളാക്കല്ല അള്ളാഹ് ഇസ്സത്ത് തകർക്കല്ല റബ്ബേ ഒരാളെ മുമ്പിലും ഞങ്ങളെ വഷളാക്കല്ല അള്ളാഹ് ഞങ്ങളെ ശത്രുക്കളെ മുമ്പിൽ അയ്പാക്കല്ല റഹ്മാൻ ആര് ഞങ്ങളെ കൈപടിഞ്ഞാലും റബ്ബാകുന്ന നീ ഞങ്ങളെ കൈപടിയല്ല അള്ളാഹ് വഫാത്തായ അഭിമന്യ പിതാവ് സയ്യിദ് അബ്ദുൽ ഖാദിർ കുഞ്ഞിത്തങ്ങൾ ഉൾപ്പെടെ ഈ കഴിഞ്ഞ ദിവസം നമ്മിൽ നിന്ന് മരണപ്പെട്ടുപോയ നമ്മുടെ സ്നേഹിതൻ ടൈലർ ഇസ്മായിൽ അങ്ങനെ തുടങ്ങി ആര് ഈ എടുത്തു മറ്റുമായി ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞിട്ടുണ്ടോ തറജ് ഉയർത്തണം അല്ലാഹ് ഖബറിനെ സന്തോഷത്തിലാക്കണം റഹ്മാൻ ഞങ്ങളെയും അവരെയും സകല സ്നേഹികളെയും നിന്റെ മഹാന്മാരെ ജിവാറിൽ സ്വർഗത്തിൽ ഒരുമിച്ചൂട്ടിത്തരണം റഹ്മാൻ ബഹുമാനമുള്ള സാദാത്തുക്കൾ ഷെയ്ഖുന ഷറഫുൽ ആലം മഞ്ഞനാടി ഉസ്താദ് അടക്കമുള്ള പണ്ഡിത മഹത്തുക്കൾ ഒരുമിച്ച് കൂടിയ അഹ്ലു സുന്നയുടെ കാരണവന്മാരെ നേതാക്കളെ കേരളത്തിന്റെ കൃഷ്ണങ്ങളായ മുതഅല്ലിമുകളെ ചെറുപ്പക്കാരെ മാന്യ സഹോദര സഹോദരിമാരെ
ഞാൻ കാര്യമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഈ സദസ് നിറയെ പ്രഗത്ഭരായ നല്ല വഴന്നു പറയുന്ന നല്ല പ്രഭാഷകരായ പണ്ഡിതന്മാരാണ്, ഉസ്താദുമാരാണ് ഈ സ്റ്റേജിൽ നിറയെ. അതുമാത്രമല്ല, നമ്മുടെ പ്രിയ സ്നേഹിതൻ അഷ്റഫ് സാഹിദി മള്ളൂർ മണിക്കൂറുകളോളം അഹബ്ബുൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ബന്ധപ്പെട്ട വിഷയങ്ങളിൽ ഇവിടെ സംസാരിച്ചു. ബഹുമാനപ്പെട്ട വി എസ് അഹമ്മദ് കുഞ്ഞി ഫൈളി ഉസ്താദ്, വയർ ഉസ്താദ് അബ്ദുൽ ലത്തീഫ് സാഹിദി ഫാസി ഉസ്താദ്, അങ്ങനെ ഹംസ മിസ്ബാഹി, റഫീഖ് സാഹിദി തലമ്പാടി, നമ്മുടെ ഹിമമി, അങ്ങനെ തുടങ്ങി വല്യുക്കസ്മാലും യുക്കൽ, അങ്ങനെ തുടങ്ങി ഒരുപാട് പണ്ഡിതന്മാർ ഈ സദസ്സിലുണ്ട്. അള്ളാഹു എല്ലാവർക്കും നമുക്കും പരിശുദ്ധ അഹ്ലു സുന്നയുടെ ഖിദ്മത്തിൽ ആഫിയത്തുള്ള ഇസ്സത്തുള്ള ഹിമ്മത്തുള്ള ദീർഘായുസ് നൽകുമാറാകട്ടെ. എല്ലാ അഴുതായികളെ സ്വർണ്ണിൽ നിന്നും അള്ളാഹ് നിന്റെ പ്രത്യേകമായ ഹിഫ്ദ് നൽകി നീ ഞങ്ങൾക്ക് കാത്തു സലാമത്ത് നൽകണം. അസ്ഹാബുൽ ബദറിനെ കൊണ്ട് നീ കാവൽ ഏർപ്പെടുത്തി സലാമത്ത് നൽകണം. ഞാൻ കാര്യമായിട്ടൊന്നും പറയുന്നില്ല. ഇത് അറഫയുടെ മാസത്തിനോട് ഹജ്ജിന്റെ മാസത്തിനോട് അടുത്ത നമ്മുടെ സ്വലാത്തു മജ്ലിസ്. അറഫന്റെ മാസം എന്ന് ഞാൻ പറയാൻ കാരണം അല്ല, ഹജ്ജ് അറഫ. ഖാല റസൂലുള്ളാഹി, ആ പരിശുദ്ധമായ ഹജ്ജ് അല്ലാഹുവിന്റെ കഅബ ലക്ഷ്യമാക്കി ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നമ്മുടെ സ്നേഹികൾ ഹജ്ജ് ഉംറ സിയാറത്ത് നിർവഹിക്കാൻ പുറപ്പെട്ടു കഴിഞ്ഞു, പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നു, പുറപ്പെടാൻ ഇരിക്കുന്നു. അല്ലാഹുവേ സകലർക്കും ആഫിയത്തോടെ മക്ബൂലുമായ ആമാലുകൾ ചെയ്ത് ഉദ്ദിഷ്ട സ്ഥലങ്ങളിലേക്ക് അഹലുകാരിലേക്ക് മടങ്ങി വരാൻ നീ തൗഫീഖ് നൽകണം. ഞങ്ങൾക്കും പല പ്രാവശ്യം നീ തൗഫീഖ് വർദ്ധിപ്പിക്കണം. പരിശുദ്ധ ഇസ്ലാമിന്റെ അഞ്ച് കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഹജ്ജ് കർമ്മം, ആ വലിയ ഷറഫുള്ള വലിയ മഹത്വമുള്ള ഹജ്ജ് നമ്മുടെ ഇനി കുറച്ച് ദിവസം കഴിഞ്ഞാൽ ദുൽഹജ്ജ് മാസം, ദുൽഹജ്ജ മാസമായി കഴിഞ്ഞാൽ നമുക്ക് അതിനെ ആഘോഷിക്കാനും വലിയപെരുന്നാൾ ആഘോഷിക്കാനും അതുമായി ബന്ധപ്പെട്ട വളരെ ഷറഫുള്ള ദിവസങ്ങളിൽ ഇബാദത്ത് ചെയ്യാനും ഒക്കെ ഒരുങ്ങി തയ്യാറായിക്കൊണ്ടുള്ള ഒരു സമയത്താണ് നാം ഇപ്പോൾ ഉള്ളത്. വൽ ഫജ്രി വലയാലിൽ അസ്ഹർ, മഹാന്മാരായ മുഫസ്സിറുകൾ അവിടെ ആ പത്ത് ദിനങ്ങൾ ദുൽഹജ്ജയിലെ തുടക്കം മുതലുള്ള പത്ത് ദിവസങ്ങളാണ് എന്ന് കിതാബിൽ രേഖപ്പെടുത്തിയതായി കാണാം. അങ്ങനെ വലിയ ഹിജാബത്തുള്ള അഴമാലുകൾക്ക് പ്രത്യേകം കബൂലിയത്തുള്ള വലിയ വലിയ സ്വറഫുള്ള ദിനരാത്രികളാണ് നമുക്ക് വരാൻ പോകുന്നത്. അള്ളാഹുവേ, ഞങ്ങൾക്ക് പല പ്രാവശ്യം നിന്റെ ഹബീബിനെ കുതുത്തിലും മനാമിലും കണ്ട് അവിടുത്തെ സിയാറത്ത് ചെയ്യാനും ഹജ്ജ് ഉംറ നിർവഹിക്കാനും നീ ഞങ്ങൾക്ക് അവസരം വർദ്ധിപ്പിക്കണം. റഹ്മാനെ, ബഹജത്തുൽ അസ്റാറിൽ, ബഹജത്തുൽ അസ്റാറിൽ നോക്കിയാൽ നമുക്ക് വായിക്കാൻ പറ്റും. ബഹുമാനപ്പെട്ട അബൂ അബ്ദുല്ലാഹി ഖായിദുൽ അവാനി റളിയല്ലാഹു അൻഹു പറയുന്നതായി കാണാം. മഹാൻ പറയുന്നു, ഞാൻ ഒരു ദിവസം മഹാനരായ ഷെയ്ഖ് ജീലാനി ഫദ്ലുല്ലാഹി സുബ്ഹാനഹു അസീസ്
അവരുടെ ഹതവത്തിലുള്ള സമയം ഒരാൾ വന്നുകൊണ്ട് മഹാനായ ഷെയ്ഖ് ജീലാനി ഖുദ്ദസ് അല്ലാഹു സിറുഹു അസീസിനോട് ചോദിക്കുന്നു, നല്ല ഷെയ്ഖുകളെ, നിങ്ങൾ ഇത്രയും വലിയ സ്ഥാനം അലങ്കരിക്കാനുള്ള അടിത്തറ ഏതൊന്നിന്മേലാണ്? ഇത്രയും വലിയ സ്ഥാനം കരഗതമാക്കാനുള്ള അടിത്തറ എന്തിന്മേലാണ് എന്ന് ബഹുമാനപ്പെട്ടവരോട് ഒരാൾ വന്ന് ചോദിച്ചപ്പോൾ മഹാനരായ ഓഫുലാദമിന്റെ മറുപടി, ഷെയ്ഖ് ജിലാനി തങ്ങളുടെ മറുപടി, സത്യത്തിന്റെ മേലല്ല. ഞാൻ ജീവിതത്തിൽ ഒരിക്കലും കളവ് പറഞ്ഞിട്ടില്ല. ദർസിൽ പഠിക്കുന്ന കാലത്ത് പോലും എന്ന് നിൽക്കുന്നു മഹാനവറുകൾ പറയുകയും തുടർന്ന് മഹാൻ പറഞ്ഞു ഓരോ വിഷയങ്ങൾ ഒരുപാടുണ്ട്, എല്ലാവർക്കും പറയുന്നുണ്ട്. ബഹുമാനപ്പെട്ടവർ കൂട്ടത്തിൽ പറയുന്നു, എന്റെ ചെറിയ പ്രായത്തിൽ ഞാനൊരു ഗ്രാമത്തിലൂടെ പശുക്കളെ ഇങ്ങനെ തെളിച്ച് നടന്നു പോകുമ്പോൾ ഒരു പശുക്കൂട്ടത്തിന് പശുക്കളെ ഇങ്ങനെ തെളിച്ച് ഞാനിങ്ങനെ നടത്തുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ തെളിച്ചുകൊണ്ടിരിക്കുന്ന പശുക്കളിൽ ഒരു പശു തിരിഞ്ഞു നോക്കിയിട്ട് എന്നെ കൊള്ള തിരിഞ്ഞിട്ട് എന്നോട് പശു ചോദിക്കുകയാണ്, യാ അബ്ദൽ ഖാദിർ മാലി ഹാദാ ഖുലിഖ്ത വലാ ലിഹാദാ വലാ ബിഹാദാ ഉമിർത, ഓ അബ്ദുൽ ഖാദിർ ഇതിനു വേണ്ടിയല്ലോ നിങ്ങളെ സൃഷ്ടിക്കപ്പെട്ടത്, ഇതല്ലോ നിങ്ങളോട് കൽപ്പിക്കപ്പെട്ടത് എന്ന് ഈ തെളിച്ചുകൊണ്ടിരിക്കുന്ന പശുക്കളിൽ ഒരു പശു എന്നോട് പറഞ്ഞപ്പോൾ എന്റെ മനസ്സ് പതറിപ്പോയി. ഞാനാകെ ബേജാറായി വീട്ടിലേക്ക് മടങ്ങി. വീടിന് മുകളിൽ കയറി അങ്ങ് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അറഫയിൽ മുഴുവനും ജനനിബിഡമാണ്. അറഫയിൽ ജനങ്ങൾ സമ്മേളിച്ചത് മഹാനവറുകൾ കാണുകയാണ്. മഹാന്റെ ജീവിതത്തിന് വലിയ മാറ്റം വന്ന നിലക്ക് ഞാൻ ചുരുക്കി പറയുന്നു, ഉമ്മയുടെ അരികിലെ മഹിദിമാലയിൽ തന്നെ ഏറും അറഫ നാൾ പശുവെ പായിച്ചാല് ഇതിനോ പടച്ചത് പശുവോ പറഞ്ഞോ എന്ന് മഹിദിമാലയിൽ കാണാം. അങ്ങനെ ബഹുമാനപ്പെട്ടവർ ഉമ്മയുടെ അരികിലേക്ക് മടങ്ങി. ഉമ്മനോട് പറഞ്ഞു, ഉമ്മ എനിക്ക് ഇൽമു പഠിക്കണം, അള്ളാഹുവിന്റെ നൂറാകുന്ന ഇൽമു എനിക്ക് സമ്പാദിക്കണം, എനിക്ക് സ്വാലിഹീങ്ങളെ കൂടെ കൂടണം എന്ന് ഉമ്മയോട് പറഞ്ഞപ്പോൾ ഉമ്മ അതാ ആ മകന്റെ ആഗ്രഹം അത് ഏറ്റെടുത്ത് മകനെ ഇൽമു പഠിക്കാൻ വേണ്ടി പറഞ്ഞു വിടുന്നു. ഉമ്മന്റെ സൂക്ഷിപ്പിലുള്ള സ്വർണ നാണയം എടുത്ത് മകൻ ധരിച്ച തമീസിൽ ഡ്രസ്സിൽ ഈ സ്വർണ നാണയം ചെറിയൊരു കിറ്റാക്കി അങ്ങ് തുന്നിപ്പിടിപ്പിച്ചു കൊടുത്തിട്ട് പറഞ്ഞു, മോനെ ജീവിതത്തിൽ കളവ് പറയരുത്, ജീവിതത്തിൽ കള്ളം പറയരുത്, കളവ് പറയല്ല എന്നും ചൊന്നാരെ കള്ളന്റെ കയ്യിൽ പൊന്ന് കൊടുത്തോവർ. ബഹുമാനപ്പെട്ടവരുടെ ആ വസീയത്ത് പറഞ്ഞ് മഹാന യാത്രയാക്കി. ഞാൻ താരിഫ് പറയല്ല, വളരെ ചുരുക്കി പറയാം. ബഹുമാനപ്പെട്ടവരങ്ങനെ കൊള്ളക്കാരും കള്ളന്മാരും നിറഞ്ഞ വളരെ പ്രയാസകരമായ വഴി യാത്ര വഴിയിലൂടെ യാത്ര തുടർന്നു. കൊള്ളക്കാർ വന്നു, ഒരാൾ വന്ന് ചോദിച്ചു, മോനെ നിന്റെ കയ്യിൽ എന്താണുള്ളത്? ഈ ചെറിയ കുട്ടി പറഞ്ഞു, എന്റെ കയ്യിൽ സ്വർണ്ണ നാണയമുണ്ട്.
യഥാർത്ഥത്തിൽ മഹാന് രക്ഷപ്പെടണമെങ്കിൽ കയ്യിലൊന്നുമില്ല, കയ്യിലൊന്നുമില്ല എന്ന് പറഞ്ഞാൽ മതി. രക്ഷപ്പെടണമെങ്കിൽ അങ്ങനെ പറയാം. കാരണം ഈ സ്വർണത്തിന്റെ സ്വർണനാണയം ശരീരത്തില് ഡ്രസ്സ് വെല്ലുപിടിപ്പിച്ചതാണല്ലോ, കയ്യിലില്ലല്ലോ. പക്ഷെ മഹാൻ പറഞ്ഞു, എന്റെ വക്കൽ സ്വർണനാണയമുണ്ട്. ഈ കുട്ടി വെറുതെ പറയായിരിക്കും, നിങ്ങൾക്ക് മാറ്റി വേറൊരാളോ എന്ന് ചോദിച്ചു. അയാൾ വന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, എന്റെ കൈവശം എന്റെ പക്കൽ സ്വർണനാണയമുണ്ട്. അങ്ങനെ ഈ കൊള്ളക്കാര് കള്ളന്മാര് അവരെ റയീസിന്റെ നേതാവിന്റെ അടുത്തേക്ക് ഓഹുലാഭമാകുന്ന കുട്ടിയെ കൊണ്ടുപോയി നേതാവ് ചോദിച്ച്, എന്താണ് കൈവശമുള്ളത്, നിന്റെ സൂക്ഷിപ്പിൽ എന്താണുള്ളത്? സ്വർണനാണയമുണ്ട്. എവിടെയാണ്? കാണിച്ചു കൊടുത്തു. ഉമ്മ തുന്നി പിടിപ്പിച്ച ആ ഡ്രസ്സിന്റെ ആ ചെറിയ സഞ്ചി അതങ്ങ് കാണിച്ചു കൊടുത്തു. ഈ കൊള്ളത്തലവൻ അത്ഭുതത്തോടെ ഈ കുട്ടിയോട് ചോദിക്കുന്നു, ചെറുപ്പക്കാരനായ കുട്ടിയോട് ചോദിക്കുന്നു, അല്ല നീ എന്താണ്? ഇങ്ങനെ നേര് പറയാനുള്ള കാരണം എന്ന് ചോദിച്ചപ്പോൾ മഹാന്റെ മറുപടി, എന്റെ ഉമ്മയുടെ വസീയത്താണ് ജീവിതത്തിൽ കളവ് പറയരുതെന്ന്. കളവ് പറയല്ല എന്ന് ഉമ്മ ചൊന്നാലെ കള്ളന്റെ കയ്യില് പൊന്ന് കൊടുത്തോവർ. ഇതൊക്കെ ഈ കൊള്ളത്തലവൻ കേട്ടപ്പോൾ അയാൾ ചിന്തിക്കുന്നു, ഈ ചെറിയ കുട്ടി ഉമ്മ കളവ് പറയണ്ട എന്ന് പറഞ്ഞപ്പോഴേക്ക് അത് പാലിച്ച് കൊള്ളക്കാരുടെ മുമ്പിൽ സ്വർണനാണയം വെളിപ്പെടുത്തി. ഞങ്ങൾ ഇക്കാലം ഇത്രയും എല്ലാ ആരോഗ്യവും കഴിവുകളും എല്ലാം നൽകിയ റബ്ബ് തെറ്റ് ചെയ്യരുത്, തിന്മ ചെയ്യരുതെന്ന് പറഞ്ഞിട്ട് ആ തിന്മ മുഴുവനും ഞങ്ങൾ ജീവിതത്തിൽ നിലനിർത്തി ഇതുവരെ ഞങ്ങൾ ആ രൂപത്തിൽ ഇടപെട്ടുകൊണ്ട് ജീവിക്കുന്നു. അള്ളാഹുവിനെ ധിക്കരിച്ച് ഞങ്ങൾ ജീവിക്കുന്നു എന്ന ആ വലിയ സങ്കടകരമായ അവസ്ഥ, തൗബയുടെ ചിന്ത ഈ കള്ളന്മാർക്ക് കൊള്ളക്കാർക്ക് വരികയും കൊള്ളത്തലവൻ മറ്റ് അനുയായികളോട് അത് പ്രഖ്യാപിക്കുകയും കൊള്ളയിൽ നിന്ന് വഴിമാറാൻ വേണ്ടി നിർദ്ദേശം നൽകുകയും അങ്ങനെ സുബ്ഹാനല്ലാഹ്. ശരിക്കും പറഞ്ഞാൽ ആ കള്ളന്മാര് മുഴുവനും വഴിമാറിയിട്ട് ഹിദായത്തിന്റെ വഴി സിദ്ധിക്കാൻ അവർക്ക് മഹാനായ റളിയല്ലാഹുവിന്റെ സത്യസാര സമ്പൂർണമായ സത്യഭാഗാവ് കളവ് പറയാത്ത തരത്തിലുള്ള ആ വലിയ കാര്യം, ബഹുമാനപ്പെട്ടവർ സത്യം മാത്രം പറഞ്ഞതുകൊണ്ട് ആ വലിയ ജനക്കൂട്ടത്തെ, ആ കൊള്ള സംഘത്തെ ഹിദായത്തിന്റെ വഴിയിലേക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞ വിഷയങ്ങളുമൊക്കെ മഹാന്മാരായ സ്വാലിഹീങ്ങൾ അവരുടെ കിതാബിൽ രേഖപ്പെടുത്തുമ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ എന്റെ പ്രസംഗത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു, ഇനി വരാൻ പോകുന്നത് അറഫയുടെ മാസമാണ് അഥവാ ഹജ്ജിന്റെ മാസമാണ്. വലിയ ശറഫുള്ള ദിവസങ്ങൾ, അത് ജീവിതത്തിൽ മാറ്റങ്ങൾ വരുത്താനുള്ള ദിവസങ്ങളാണ്. തെറ്റുകളും തിന്മകളും തോന്നിവാസങ്ങളുമായി മുഴുകി ജീവിക്കുന്ന ജനതയ്ക്ക് അവരുടെ ജീവിതത്തിന്റെ സന്മാർഗത്തിന്റെ വഴിയിലേക്ക് ജീവിതത്തെ നയിക്കാൻ ചിന്തിപ്പിക്കുന്ന വലിയ വലിയ ശറഫുള്ള മഹത്വമുള്ള ദിനരാത്രികളാണ് നമുക്ക് വരാൻ പോകുന്നത്. അല്ലാഹു ആദരിച്ചവരെ ആദരിച്ചതിന്, സ്നേഹിച്ചവരെ സ്നേഹിച്ചതിന്, പിന്തുടരാൻ പറഞ്ഞതിന് പിന്തുടരാൻ പറഞ്ഞവരെ പിന്തുടരുക, അത് മുത്തഖികളുടെ ഹുലുമാണ്. അല്ലാഹു ആദരിച്ചവരെ ആദരിച്ചതുകൊണ്ട്, അല്ലാഹു ആദരിച്ച ദിവസങ്ങളെ മാനിച്ചതുകൊണ്ട് മഹാന്മാർക്കൊക്കെ ജീവിതത്തിൽ വലിയ വലിയ മാറ്റങ്ങളും ഉയർച്ചകളും സ്വീകാര്യതകളും ലഭിച്ചിട്ടുണ്ടെങ്കിൽ, ഓ പ്രിയമുള്ള സഹോദരന്മാരെ, അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക, അള്ളാഹ് നിസ്സാരപ്പെടുത്തിയതിനെ നിസ്സാരപ്പെടുത്തുക. ومن يعظم شعائر الله فانها من تقوى القلوب الله النشعارകളെ തഅലീം ചെയ്യൽ അത് ഖൽബിന്റെ തഖ്വയാണെന്ന് ഖുർആൻ പറയുമ്പോൾ, അത് മുത്തഖീകളുടെ ഖുലുഖാണെന്ന് ഖുർആൻ പറയുമ്പോൾ,
ആ നിലക്കുള്ള തഖ്വയുള്ള ജീവിതം നയിക്കാൻ ഈ പരിശുദ്ധ മജ്‌ലിസ് നമുക്ക് പ്രചോദനമാകണം. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അള്ളാഹു ആദരിച്ചവരെ ആദരിക്കാതെ അല്ലേ? ഹജ്ജിന്റെ വിഷയം തന്നെ ആദരവല്ലേ? ഹജ്ജ് മുഴുവൻ ഇസ്ലാമിന്റെ അഞ്ച് കർമ്മങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഹജ്ജ് കർമ്മം. ഹജ്ജിന്റെ വിഷയം മഹാന്മാരുമായി ബന്ധപ്പെട്ടതല്ലേ? സ്വാലിഹീങ്ങളോടുള്ള ആദരവല്ലേ? അതല്ലേ പരിശുദ്ധ ഇസ്ലാം ശറഅഅക്കിയത്, അല്ലാഹു ശറഅഅക്കിയത്? മഹാന്മാരെ തള്ളി പറയുന്ന ആളുകൾ, മഹാന്മാരെ കുറവാക്കുന്ന ആളുകൾ, അവർക്ക് എങ്ങനെ ഹജ്ജ് നിർവഹിക്കാൻ പറ്റും? ഹജ്ജിന്റെ ഓരോ വിഷയങ്ങളും മഖാം ഇബ്രാഹിം നോക്കി, ഇബ്രാഹിം നബി സ്വലാത്തു വസ്സലാം എന്ന സ്ഥലം, അതിന്റെ പുറകിൽ നിസ്കരിക്കൽ സുന്നത്തല്ലേ? മാഉ സംസം എന്തിനെ ഓർമ്മിപ്പിക്കുന്നു? സഅയ് എന്തിനെ ഓർമ്മിപ്പിക്കുന്നു? അറഫ എന്തിനെ അനുസ്മരിപ്പിക്കുന്നു? ഹജ്ജുൽ അസ്വദ് എന്തിനെ അനുസ്മരിപ്പിക്കുന്നു? അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഹജ്ജുമായി ബന്ധപ്പെട്ട സകല അഅ്മാലുകളും മഹത്തുക്കളുമായി ബന്ധപ്പെട്ട് അവരുടെ പ്രവർത്തനങ്ങളും അവരുടെ ജീവിതവും ആണെങ്കിൽ മഹാന്മാരെ തള്ളി പറയുന്ന ആളുകൾക്ക് ഹജ്ജ് നിർവഹിക്കാൻ കഴിയുമോ? അതുകൊണ്ട് സ്വാലിഹീങ്ങൾ ആദരിക്കുക, സ്വാലിഹീങ്ങളെ സ്നേഹിക്കുക, സ്വാലിഹീങ്ങളുമായി പിന്തുടരുക. അതാണ് പറഞ്ഞത്, എനിക്ക് എന്നെ സ്വാലിഹീങ്ങളെ കൂടാക്കി തരണം, എനിക്ക് എഴുതി പഠിക്കാൻ അവസരം നൽകണം. സ്വാലിഹീങ്ങളുമായിട്ടുള്ള സ്വഹബത്ത്, അത് ഹയാത്തിലുള്ള മഹാന്മാരും വഫാത്തിലുള്ള മഹാന്മാരും അവരുമായിട്ടുള്ള സ്വഹബത്ത് നമ്മ വലിയ സ്ഥാനത്തെത്തിക്കും. നമ്മുടെ തഖ്വക്ക് പവർ കൂട്ടും, ഈമാന് പവർ കൂട്ടും. ഹറാം വർദ്ധിച്ച കാലമാണിത്, കണ്ടില്ലേ? ബോംബെ ഗൈബ് എന്ന് പറഞ്ഞിട്ടുണ്ട്, പുതിയ ഗൈബ് ഇറങ്ങിയിട്ട് ഇപ്പൊ എല്ലാരും ഗെയിമിന്റെ പിന്നാലാണല്ലോ. സ്വലാത്തിന്റെ ദാസിന് പിന്നെ അങ്ങനെ ആരും ഇരിക്കൂല. കാരണം നമ്മളോട് ദർശനായിട്ട് പറയുന്നു, മരിച്ച വീട്ടിലും മയ്യത്തെടുക്കാൻ ഒരു മണിക്കൂർ രണ്ടു മണിക്കൂർ താമസം ഉണ്ടെന്ന് പറഞ്ഞാൽ ഗെയിം കളിച്ചിരിക്കും പെണ്ണുങ്ങള്. സുബ്ഹാനല്ല, ഗെയിമിന്റെ അടിമകള്, ഗെയിം കളി പ്രസവിച്ചെടുക്കണം പെണ്ണും, ഗെയിം കളിച്ച് പാല് ഓടിക്കാൻ കുഞ്ഞിന് പാല് കൊടുക്കാൻ മറന്നു, ഗെയിമിന്റെ തിരക്ക്. കല്യാണം വീട്ടിലും ഗെയിം, യാത്രയിലും ഗെയിം, എവിടെയും ഗെയിം, വാട്സാപ്പ്, ഫേസ്ബുക്ക്, ഇങ്ങനെ അതപ്പതിച്ചു ഈ സമുദായം. അല്ലാഹുവിനെ ചിന്തയില്ല, ഹബീബായ തങ്ങളെ ബോധമില്ല, അവിടത്തോടുള്ള സ്നേഹമില്ല. തോന്നിവാസികളെ മുഴുവനും കൽബിൽ നിറച്ചിട്ട് അല്ലാഹുവിന്റെ ദീനിന്റെ വിധിവിലക്കുകളെ കാറ്റിൽ പറത്തിയിട്ട് അനാവശ്യവുമായി സമ്മാനിത്തവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ജീവിതം അത് ജനങ്ങളിൽ വർദ്ധിച്ചു കാണുന്നു. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് അറിയാം? സമാധാനം എന്ന് പറയുന്ന സന്തോഷകരമായ ജീവിതം അല്ലാഹു റബ്ബുല്ല കുടുംബ ജീവിതത്തിൽ ഉൾപ്പെടെ മനുഷ്യ കൽപ്പിൽ നിന്ന് അല്ലാഹു എടുത്തു കളഞ്ഞിരിക്കുന്നു. എല്ലാം ഉണ്ടോ? എല്ലാം ഉണ്ട്. എന്നാൽ ഒന്നുമില്ലേ, ഒരു സമാധാനമില്ല. എല്ലാരും ഒന്ന് പറയുന്നു, നാം ഒറ്റ നോട്ടത്തിൽ അവര് തരക്കടല്ല എന്ന് നമുക്ക് തോന്നിയാൽ അവര് നമ്മളോട് അവരുടെ വിഷയങ്ങൾ പങ്കുവച്ചാൽ അവരുടെ വേദനിക്കുന്ന കൽബ്, ഇതാണ് അവസ്ഥ. സമാധാനം അല്ലാഹു നഷ്ടപ്പെടുത്തി. എന്തേ കാരണം? ഹറാം വർദ്ധിച്ച് അല്ലാഹുവിന്റെ ദീനിനെ വില വെക്കാതെ തോന്നിവാസങ്ങളിൽ മുഴുകിയിട്ട് സ്വന്തം ഭർത്താവിന്റെ കൂടെ രാത്രി കിടന്നുറങ്ങുന്ന ഭാര്യ ഭർത്താവ് ഉറക്കത്തിലിരിക്കെ സ്വന്തം കുഞ്ഞിനെയും എടുത്തിട്ട് വിദേശ നാടുകളിലേക്ക് അന്യ പുരുഷന്മാരെ കൂടെ യാത്ര പുറപ്പെടുന്ന വളരെ മോശപ്പെട്ട നിന്ദ്യമായ അവസ്ഥകൾ കേൾക്കാൻ തന്നെ ലജ്ജ തോന്നുന്ന, കേൾക്കാൻ തന്നെ നമുക്ക് പ്രയാസം തോന്നുന്ന ഇങ്ങനെയുള്ള വളരെ മോശപ്പെട്ട തമ്മാളിത്ത ജീവിതം വർദ്ധിച്ചു. മുസ്ലിം സമുദായത്തിൽ മുസ്ലിം സഹോദരിമാർ സ്വന്തം ഭർത്താവുണ്ട്, ഭർത്താവിന്റെ കൂടെയാണുള്ളത്, എന്നിട്ട് അവൻ അറിയാതെ അന്യ പുരുഷന്റെ കൂടെ സ്വന്തം മതത്തിനെ ധിക്കരിച്ചിട്ട് കുടുംബത്തെ ധിക്കരിച്ചിട്ട് അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങളെ മാറ്റിവെച്ചിട്ട് വ്യഭിചാരത്തിന്റെ പ്രാന്തമായ കാമഭ്രാന്തിൽ അകപ്പെട്ടുകൊണ്ട് ഈ ദീനിനെ മലീമസപ്പെടുത്തുന്ന കാലം. എന്തേ ഇത്? വാട്സാപ്പിന്റെ ദുരുപയോഗമാണ്,
ഫേസ്ബുക്കിന്റെ ദുരുപയോഗമാണ്, ഇന്റർനെറ്റിന്റെ ദുരുപയോഗമാണ്, മിസ്കാൾ മെസ്സേജിന്റെ ദുരുപയോഗമാണ്. കല്യാണം കഴിഞ്ഞവരിലും കഴിക്കാത്തവരിലും സ്കൂളിൽ പഠിക്കുന്നവരിലും കോളേജിൽ പഠിക്കുന്നവരിലും ഉൾപ്പെടെ അവഹിത ബന്ധങ്ങളും ഹറാമിന്റെ സ്നേഹങ്ങളും വർദ്ധിച്ചു കാണുന്ന കാലഘട്ടം. ഈമാനിലേക്ക് മടങ്ങും മുസ്ലിമീങ്ങളെ. മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഹബ്ബിലേക്ക് നമ്മുടെ കൽബ് തിരിക്കുക. ഞാൻ കഴിഞ്ഞ സ്വലാത്തിലും പറഞ്ഞതുപോലെ ചെറുപ്രായത്തിൽ വളർന്നു വരുന്ന മക്കൾക്ക് ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു ഫത്ഹുൽ മുഈനിന്റെ തുടക്കത്തിൽ എഴുതി വെച്ചതുപോലെ വഅവ്വലു വാജിബിൻ അലൽ ആബായി തഅലീമുഹു അന്ന നബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബുഇസ ബിമക്ക വദുഫിന ബിൽ മദീന. അവിടെ വഅവ്വലു വാജിബിൻ അലൽ ആബായി ഹത്താ അലൽ അംരി ബിസ്സലാ, നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിനേക്കാൾ രക്ഷിതാക്കൾക്ക് നിർബന്ധമാണ് അതേ മക്കൾക്ക് പഠിപ്പിക്കൽ. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിൽ അതാ പ്രസവിക്കപ്പെടുകയും മദീനയിൽ ദഫ്ന ചെയ്യപ്പെടുകയും അങ്ങനെ തങ്ങളുമായി ബന്ധപ്പെട്ട അവിടുത്തെ ബഹുമാനം അഷ്റാഫുകൾ ഫളാലികൾ അത് പഠിപ്പിച്ച് ഹബീബിന്റെ ആ ഹബ്ബ് കൽബിൽ നിറഞ്ഞാൽ ഈ രൂപേണയുള്ള ദുഷ്കരമായ തമ്മാണിത്തങ്ങളൊന്നും അകപ്പെടാതെ വറയുള്ള തകവയുള്ള ജീവിതം നയിക്കാൻ കാരണമാകുമെന്ന് സാങ്കല്പികമായി ഓർമ്മപ്പെടുത്തിയിട്ട് സകല സഹോദരിമാരോടും വായാറെ സ്വലാത്തു മജ്ലിസ് ഉൾപ്പെടെ അഹ്ലു സുന്നയുടെ ഞങ്ങളുടെ പരിപാടികളിലേക്ക് ഞങ്ങളുടെ മജ്ലിസുകളിലേക്ക് വരുന്ന സകല സഹോദരിമാരോടും ഞാൻ പറയുന്നു, സഹോദരന്മാരോട് പറയുന്നു, അല്ലാഹു പൊരുത്തപ്പെടാത്ത നിലക്ക്, പരിശുദ്ധ ഇസ്ലാം ശരിയായിട്ട് അനുവദിക്കാത്ത നിലക്ക് നിങ്ങൾ ബായാറ സലാത്തിന് വന്ന നിസ്കാരം ഖളാഅകുമെന്ന് കണ്ടാൽ നിങ്ങൾ ബായാറ സലാത്തിന് വരേണ്ടതില്ല. ആണും പെണ്ണും ഇടകയറുന്ന നിലക്ക് ഹറാമായ ബന്ധം സ്ഥാപിക്കാനോ ഹറാമായ ഇടപെടലിന് വേണ്ടിയോ അല്ലാഹു പൊരുത്തപ്പെടാത്ത വല്ല ദുരുദ്ദേശത്തോടു കൂടിയോ ആണെങ്കിൽ ഒരൊറ്റ ആളും നമ്മുടെ മജ്ലിസിലേക്ക് വരേണ്ടതില്ല. അല്ലാഹു പൊരുത്തപ്പെടുകയില്ല, ഹബീബായ തങ്ങൾക്ക് സഹിക്കില്ല, അതിന്റെ ദുരന്തങ്ങൾ നിങ്ങൾ ഏൽക്കേണ്ടി വരും എന്ന് ഞാൻ സന്ദർഭികമായി ഓർമ്മപ്പെടുത്തി. അല്ലാഹുവിനെ തഖ്‌വ ചെയ്തു ഈമാനോടെ തഖ്‌വയോടെ ഹബീബിന്റെ മഹബ്ബത്തിൽ വറയിലായിട്ട് ജീവിക്കാൻ നാം ശ്രമിക്കണം, ശ്രദ്ധിക്കണം. അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ കളവ് പറയണ്ട, അഴിബത്ത് പറയണ്ട, ഫിതന ഉണ്ടാക്കണ്ട, ഫസാദ് ഉണ്ടാക്കണ്ട. അഹ്ലു സുന്നത്തി വൽ ജമാഅ അതല്ലേ സത്യപ്രസ്ഥാനം. ആ സുന്നത്തി ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറക്കാത്ത ആളുകൾക്ക് അല്ലാഹു ആദരിച്ചവരെ ആദരിക്കാൻ പറ്റോ? അല്ലാഹു സ്നേഹിച്ചവരെ സ്നേഹിക്കാൻ പറ്റോ? അല്ലാഹു പിന്തുടരാൻ പറഞ്ഞവരെ പിന്തുടരാൻ പറ്റോ? സുന്നത്തി ജമാഅത്തിന് പുറത്തുള്ള ആളുകൾക്ക് സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച ആളുകൾക്കല്ലേ മഹത്തുക്കൾ ആദരിക്കാനും സ്നേഹിക്കാനും അല്ലാഹു ആദരിക്കാൻ പറഞ്ഞതിൽ ആദരിക്കാനും സ്നേഹിക്കാനും പിന്തുടരാനും പറ്റുകയുള്ളൂ. അതുകൊണ്ട് പരിശുദ്ധ ഇസ്ലാം ആകുന്ന അഹ്ലു സുന്നത്തി വൽ ജമാഅ ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ഒരു മുജാഹിദ് ജമാഅത്തെ ഇസ്ലാമി തബ്ലീഗ് ജമാഅത്ത് സലഫി ഉൾപ്പെടെയുള്ള ഒരു പുത്തൻ പ്രസ്ഥാനങ്ങളിലും അകപ്പെടാതെ അഹ്ലു സുന്നയുടെ ഒരു ഗ്രൂപ്പ് തിരിച്ചും തിരിക്കാതെയും പറയാതെ ഒരു തങ്ങന്മാരെയും നിസ്സാരപ്പെടുത്താതെ നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കാതെ വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടാതെ നാടിന്റെ സമാധാനം കെടുത്തുന്ന ഒരു ഗുണ്ടാസത്തിലും കൊട്ടേഷൻ സംഘങ്ങളിലും മുസ്ലിം മെമ്പറാകാതെ ഈമാനോടൊപ്പം പരിചയമായിട്ട് ബന്ധപ്പെടാതെ പരിഷ്കാരികളായിട്ട് ഞാൻ എപ്പോഴും പറയുന്നു, പറഞ്ഞുകൊണ്ട് ഇരിക്കണം എന്ന നിലയ്ക്ക് ഇനിയും പറയാണ്, അല്ലാഹുവിന്റെ ദീനിനെ കൊച്ചാക്കിയിട്ട് മുസ്ലിം പെണ്ണ് ബ്യൂട്ടി പാർലറിൽ പോകുമ്പോൾ കണ്ണിന്റെ പുരികം പ്ലക്ക് ചെയ്യുമ്പോൾ ഇനി പരിപെരുന്നാളിന്റെ ആഘോഷമാണ് വരുന്നത്. ആ ആഘോഷം ചെറുപ്പക്കാര് ബേക്ക് റൈസാക്കിയിട്ട് മാപ്പിളപ്പാട്ടും അത് ജോറാക്കി വെച്ചിട്ട് അതിന്റെ ആളുകളായിട്ട് സിനിമയുടെ സീരിയലിന്റെ ആളുകളായിട്ട് പരിഷ്കാരികളായി സിനിമ നടിമാരെയും നടന്മാരെയും പിന്തുടർന്നിട്ടുള്ള വേഷവിധാനങ്ങൾ, ടൈറ്റ് ബിറ്റ് ബോഡി ഷേപ്പ്, ബുർക്കകളും പർദകളും ശരീരത്തിന്റെ തുടിപ്പുകൾ എടുത്തു കാണിക്കുന്ന പെരിയ ഡ്രസ്സുകളും ഉൾപ്പെടെ നിങ്ങൾ അണിഞ്ഞുകൊണ്ട് പുറത്തിറങ്ങി
പിശാചിന് വഴിപ്പെട്ട് കഴിഞ്ഞാൽ അതെല്ലാം നിങ്ങൾക്ക് ആഹ്റം നഷ്ടപ്പെടുത്തുകയും ദുനിയാവിൽ നിന്ന് തന്നെ കടുകടുത്ത പരീക്ഷണങ്ങൾക്ക് വിധേയരാക്കിയിട്ട് അല്ലാഹു നിങ്ങളെ കബറിലേക്ക് മണ്ണിലേക്ക് ആറടി മണ്ണിലേക്ക് മടക്കും എന്ന ബോധം സകല സഹോദര സഹോദരിമാർക്കും എപ്പോഴും കൽപ്പിൽ ഉണ്ടായിരിക്കട്ടെ എന്നുകൂടെ പറഞ്ഞു ടൈം വൈകിയത് കൊണ്ട് ഇൻഷാല്ലാ ഞാൻ വാക്ക് ചുരുക്കി സ്വലാത്തിലേക്ക് പ്രവേശിക്കുന്നു. ഒരൊറ്റ ആണും പെണ്ണും ഇടകരുന്ന അവസ്ഥ നമ്മുടെ മജ്‌ലിസ് പിരിഞ്ഞു പോകുമ്പോൾ ഉണ്ടാകരുത്. വളണ്ടിയർമാരൊക്കെ അവര് നിർദ്ദേശിക്കുന്നത് പോലെ അവരെ പൂർണ്ണമായി അല്ലാഹുവിന്റെ ഹബീബിനെ സ്നേഹിച്ച് ഈ കോരി ചൊരിയുന്ന മഴക്കാലത്ത് ചിങ്ങമാസാണ് മലയാളത്തിലെ ചിങ്ങമാസം. ചിങ്ങമാസത്തിൽ കോരി ചൊരിയുന്ന മഴയത്ത് പോലും രാജ്യത്തിന്റെ കേരളത്തിലെ എല്ലാ ജില്ലകളിൽ നിന്നും ഇന്ത്യയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ നിന്ന് ഗൾഫ് നാട്ടിൽ നിന്ന് യു എയിൽ നിന്ന് ഒരു അറബി സുഹൃത്ത് നമ്മുടെ മജ്‌ലിസ് ഈ മജ്‌ലിസിലെ ലക്ഷ്യം വെച്ചിട്ട് ഒരു സഴുതി ഈ മജ്‌ലിസ് ലക്ഷ്യം വെച്ച് നാളെ സഴുതിയിലേക്ക് മടങ്ങാൻ അങ്ങനെയൊക്കെ എത്രയോ വിദേശ പ്രതിനിധികൾ വരെ ഈ മഹത്തായ മജ്‌ലിസിൽ അല്ലാഹുവിന്റെ ഹബീബിന്റെ മജ്‌ലിസിൽ സലാമത്ത് കിട്ടും ആഫിയത്ത് കിട്ടും കാര്യം പൂർത്തിയാകും എന്ന ഉദ്ദേശത്തോടെ ഇവിടെ എത്തിയിട്ടുണ്ടെങ്കിൽ ദൂരെ ദൂരെ തിരുവനന്തപുരം തമിഴ്നാട് പൊള്ളാച്ചി മദ്രാസ് ചെന്നൈ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് വാഹനങ്ങളുമായി വന്ന ആളുകളാണ്. ദൂരെ ലോങ് ഡ്രൈവ് ചെയ്യുന്ന ഡ്രൈവർമാർ അപകടം വരുത്താതെ നല്ല ഉണർച്ചയിൽ തന്നെ ശ്രദ്ധിച്ചുകൊണ്ട് ഈ മഴക്കാലത്ത് ഈ ചാറ്റൽ മഴയുള്ള കാലത്ത് ശ്രദ്ധിച്ചുകൊണ്ട് റോഡ് ശ്രദ്ധിച്ച് യാത്ര ശ്രദ്ധിച്ച് വാഹനം ശ്രദ്ധിച്ച് യാത്ര സുഗമമായ നിലക്ക് നിങ്ങൾ പൂർത്തിയാക്കാൻ ശ്രമിക്കണം ശ്രദ്ധിക്കണമെന്ന് ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തി. ഇൻഷാല്ലാ അടുത്ത ബായാർ സലാത്ത് മജ്‌ലിസ് സെപ്റ്റംബർ മാസം 15-ാം തീയതി അടുത്ത ബായാർ സലാത്ത് മജ്‌ലിസ് സെപ്റ്റംബർ മാസം 15-ാം തീയതി വെള്ളിയാഴ്ച ജുമുഅ കഴിഞ്ഞ രാത്രിയാണ്. മഴ പുരസ്കരിച്ച ഉടനെ തുടങ്ങി 10-11 മണിയാകുമ്പോഴേക്ക് നമ്മുടെ മജ്‌ലിസ് പൂർത്തിയാക്കണം. ഇന്ന് കുറച്ച് വൈകിയിട്ടുണ്ടെങ്കിലും എല്ലാവരും നേരത്തെ തന്നെ മജ്‌ലിസിലേക്ക് വരണം എന്ന് ഓർമ്മപ്പെടുത്തി. ഒരുപാട് നമ്മുടെ സ്നേഹികൾ ഖത്തറു കരീം ഹാജി ഉൾപ്പെടെയുള്ള ഒരുപാട് നമ്മുടെ വിദേശ നാടുകളിൽ സേവനം ചെയ്യുന്ന നമ്മുടെ അഹ്ലു സുന്നയുടെ നേതാക്കൾ എല്ലാവരും സിദ്ദീഖ് ഹാജി മംഗലാപുരം, കൂളൂർ സിദ്ദീഖ് ഹാജി, അങ്ങനെ ബാബ ഹാജി, അങ്ങനെ തുടങ്ങിയ ഒരുപാട് ആളുകൾ ഞാൻ ഓരോരുത്തരുടെ പേരെടുത്ത് പറയുന്നില്ല. ഈ നാട്ടിലെ പരിസര നാടുകളിലെ സകല മുദരിസന്മാരും ഉസ്താദന്മാരും എല്ലാം ഈ മഹത്തായ മജ്‌ലിസിൽ ഉണ്ട്. സി കെ നഗർ ചെമ്മാട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ നിന്ന് സ്ഥിരമായി 10, 12, 14 ബസ്സുകളിലായി വരുന്ന നമ്മുടെ കുഞ്ഞഹമ്മദാക്കാന്റെയും ഹമീദ് കൈയുടെ ഒക്കെ നേതൃത്വത്തിൽ വരുന്ന ലിബാസ് അബ്ദുറഹ്മാന്റെ ഒക്കെ അങ്ങനെ എല്ലാവർക്കും അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, അല്ലാഹു ഖൈർ നയറ്റി കൊടുക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അസ്തഗ്ഫിറുല്ലാഹ്.